എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എന്റെ അഭിപ്രായമായിട്ട് മാത്രം എടുത്താൽ മതി. എനിക്ക് തോന്നിയിട്ടുള്ള അവർ കൂടുതൽ അടുത്ത്, അതായത് ലോക്കലായിട്ടുള്ള പീപ്പിളുമായിട്ട് കൂടുതൽ മിംഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവരാണ് അവരെ ശരിക്കും കെയർ ചെയ്യുന്നത്. ഇപ്പോ മറ്റുള്ള ആൾക്കാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് ചിലപ്പോൾ അവർ സേഫ് ആയിരിക്കാം, പക്ഷെ അവരെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ സംരക്ഷിക്കാനാണ് നമ്മളെ നാട്ടിലുള്ള ആരോഗ്യ പ്രവർത്തകർ പോയിട്ടുള്ളത്. അവർ അത്രയും നന്നായിട്ടാണ് അവരെ കെയർ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് മിസൈലും കാര്യങ്ങളും വരുമ്പോൾ അവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. ചില വീടുകളിൽ എനിക്കറിയാവുന്ന ഒരു ചേച്ചിയൊക്കെയുണ്ട്, ചേച്ചി ഗാസ സ്ട്രിപ്പിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരെ അവസ്ഥ വളരെ, ഗാസ സ്ട്രിപ്പിന്റെ അടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുറിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. കാരണം ആ അന്തരീക്ഷം എന്ന് പറയുന്നത് അത്രയും ഭീകരമായിരുന്നു. കാരണം ഞങ്ങൾക്ക് സൈറൺ വരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഭയം വരുന്നുണ്ട്. സൈറം വരുമ്പോൾ നമുക്ക് ഷെൽട്ടറിൽ പോകാനുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽട്ടറിന്റെ ഉള്ളിൽ ഒരു പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല. യുദ്ധം തുടങ്ങി അവസാനിക്കുന്നതുവരെ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? അവരെ സംരക്ഷിക്കാനും ഇതിന് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുമ്പോ, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരത്രയും ഒരു ഭീകര അന്തരീക്ഷത്തിലാണ്. അവരന്തരീക്ഷം അവർ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് എത്ര പറഞ്ഞാലും അതിന്റെ ഒരു എഫക്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത്തോളം അവരെ ഒരു ഇതെന്ന് പറയുന്നത് വളരെ മോശമാണ്. ഞങ്ങളെ പോലെ അല്ല, ഞങ്ങളെന്ന് പറയുന്നത് ഒന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിന് നമ്മളൊരു നമുക്ക് ഇപ്പൊ എനിക്ക്, ഞാൻ മലയാളി ആവുമ്പോ എന്റെ കൂട്ടത്തിന് മലയാളം എനിക്ക് മലയാളം സംസാരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യക്കാരനുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഭാഷയിൽ സംസാരിക്കാം. പക്ഷെ ഇത് ഹീബ്രൂല് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമ്മൾ ആലോചിക്കേണ്ടത് ചിലപ്പോ ആ വീട്ടില് അവര് താമസിക്കുന്ന ആൾക്കാർ അവർക്ക് വയ്യാത്ത ആൾക്കാർ വീൽ ചെയറിലായിരിക്കും. അപ്പൊ പെട്ടെന്ന് സൈറനും കാര്യങ്ങളും വരുമ്പോ ഒരു പക്ഷെ ഷെൽട്ടറിൽ എത്താൻ ഇവരെ കൊണ്ട് ഇവർ പോകണം. അവർ കെയർ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കെയർ ഗീവേഴ്സ് എന്ന് പറയുമ്പോൾ അവര് അവരാരാണോ കെയർ ചെയ്യുന്നത് അവരെ കൊണ്ടേ അവർ പോകുന്നു. അവരൊറ്റയ്ക്ക് ഒരിക്കലും അവര് ഷെൽട്ടറിലോട്ട് പോകില്ല. അപ്പൊ ആ സമയത്ത് അവർ ഷെൽട്ടറിൽ എത്തുമ്പോൾ എനിക്കറിയില്ല. അപ്പോ അവരെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കൺസേൺഡ് ആവും. അവർക്ക് തിരിച്ചു വരാൻ ബില്ലിംഗ് കാണുമായിരുന്നു, ഇൻ കേസ് അവർ ബില്ലിംഗ് ആണെങ്കിലും അവരെ വരാൻ പറ്റുമോ? എനിക്ക് അതിൽ പറയാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നോർക്കയിലൊക്കെ രജിസ്റ്റർ ചെയ്തതിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് പറയുന്നത് അവരുടെ കുടുംബത്തിലെ ജൂനിയറായിട്ടുള്ള ആൾക്കാരുണ്ട്, അവര് വരട്ടെ ആദ്യം, ഞങ്ങളെല്ലാം വരട്ടെ. അവരത്രയും എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ട് അവര് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അവർ അത്രയും നല്ല രീതിയിലാണ് ആ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. അവർ വരും, അവരെത്രയും പെട്ടെന്ന് വരട്ടെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം അവസാനിക്കട്ടെ എന്ന് എനിക്ക് പറയാം. അതെ, യൂണിവേഴ്സിറ്റി, എന്റെ യൂണിവേഴ്സിറ്റി എനിക്ക് ശനിയാഴ്ച മാത്രമാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് രണ്ടു ദിവസം സൈറനും മിസൈലും ഒന്നും എന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ പ്രാവശ്യം മിസൈൽ അറ്റാക്ക് വന്നു. വേറെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നു. പക്ഷെ എക്സാം ഇപ്പൊ എനിക്ക്, ഞാനൊരു സ്റ്റുഡന്റ് ഫസ്റ്റ് ഇയർ ആണ്, എനിക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അവിടെ ഒരു തീസിസ് പ്രപ്പോസൽ എന്ന് പറഞ്ഞ സംഭവം കേട്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ അതെല്ലാം അവര് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ. അത് അവിടെ എന്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരാണ് അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പൊ അവര് അവരെ കണക്കിലെടുത്തു. അതെ അതെ, ഇസ്രായേൽ നേറ്റീവ്സ് ആണ്. അവരാണ് അതിന് റിസർവ് ആയിട്ട്. ഇപ്പൊ ഇസ്രായേൽ ആർമി 100,000 ആർമി അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 300,000 ആർമി അവർക്ക് റിസർവ് ആയിട്ട്. ഞാൻ ഈ പറയുന്ന കണക്കുകളൊന്നും നിങ്ങൾ കണക്കായിട്ട് എടുക്കരുത്, ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അതെ. നിങ്ങൾക്കിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ലാബിലുള്ള ഞാളെ പേരൊന്നും പറയുന്നില്ല, അവരുടെ മകൻ പുറത്ത് പഠിക്കുക, പക്ഷെ അവര് വരണം ഇങ്ങോട്ടേക്ക്. എന്തിന്? കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അത്രയും സ്പിരിറ്റ് ആണ് അവർക്ക്. ഇപ്പോ നമ്മൾ വിചാരിക്കും അവിടെ ലേഡീസ് ഒക്കെ ഉള്ളിലിരിക്കുകയായിരിക്കും, ഒരിക്കലും അല്ല. ഇവരെ ഹസ്ബൻഡ്സും അല്ലെങ്കിൽ അവരെ മക്കളും പുറത്തു പോകുമ്പോ എന്താ, ഇവരാണ് മൊത്തം എല്ലാ കാര്യങ്ങളും അവിടെ വീട്ടിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് വേണ്ട ബ്ലഡ്, ആവശ്യത്തിനുള്ള ബ്ലഡ്, കാഷ്വാലിറ്റീസ്, അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന അവരെ വെറുതെ എന്തെങ്കിലും ഫുഡ് കൊടുക്കലോ എന്നല്ല. അവരെന്താണോ കഴിക്കുന്നത് അത് തന്നെ ഉണ്ടാക്കിയിട്ട് അവർ കൊടുത്ത് അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അവര് പ്രിപ്പയർഡ് ആണ്. അതെ, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ യൂണിവേഴ്സിറ്റി എനിക്ക് നടക്കൊരു 2 മിനിറ്റ് നടക്കാൻ എന്റെ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് നടക്കാൻ എനിക്ക് അത്രയും മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉണ്ട് തൊട്ടടുത്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കേൾക്കാം, നമുക്ക് സൈറൺ ഇല്ലെങ്കിലും മിലിറ്ററി ഹെലികോപ്റ്ററിലൊക്കെ ഈ കാഷ്വാലിറ്റി ആയിട്ടുള്ള ആൾക്കാർ വരുന്നതും പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയും അവര് പ്രിപ്പയർഡ് ആണ്. പക്ഷെ ഇത് ഇല്ലാതിരിക്കാണല്ലോ. നമ്മളൊരു പുറത്തുനിന്നുള്ള കൺട്രിയിലുള്ള ഒരാളാണോ? നമ്മളവിടെ പോയി പഠിക്കുന്നു, ഏതെങ്കിലും ഡിസ്ക്രിമിനേഷൻ അങ്ങനെ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യം, അവിടെ കുറെ ആൾക്കാരല്ല, ഒരുപാട് രാജ്യത്തുനിന്നുള്ള കുറെ ആൾക്കാർ കുടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മള് യൂറോപ്പ് എന്ന് പറയുമ്പോ അവിടെ ജർമ്മനി, ഞാൻ
അങ്ങനെ വർഗീയതാക്കിട്ട് പറയുന്നതല്ല. പക്ഷേ വർഗീയപരമായിട്ടല്ല, സ്വഭാവമായിട്ട് ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ നേറ്റീവ്സിനാണല്ലോ ആദ്യത്തെ പ്രാധാന്യം. അവിടെ നേറ്റീവ്സ് എന്ന് പറയുന്നത് ആരാന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് യൂറോപ്പിൽ നിന്ന് വരുന്നത്, ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്, ഇന്ത്യയിൽ നിന്ന് വരുന്നത്, നമുക്കറിയാം കൊച്ചിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അവിടുത്തെ സിറ്റിസൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ആരാ, അതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ് അത്. അവർ ഒന്നിച്ച് ജീവിക്കണം. അപ്പൊ നമ്മള് പറയും നമ്മുടെ ഇന്ത്യയില് നമ്മുടെ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൾച്ചറൽ ഡിസ്ക്രിമിനേഷനാണ്, അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ ഒന്നും നമുക്കൊന്നും ഫീൽ ചെയ്യും.